നമസ്കാരം. മാസ്മർ ആൻഡ് ടോക്കീസിൻ്റെ ഹക്കൂന മറ്ററ്റ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നിങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന പ്രധാന ഫാക്ടേഴ്സ്? നിങ്ങളുടെ മാതാപിതാക്കളുടെ നിർബന്ധമാണോ, അതോ നിങ്ങളുടെ അടുത്ത സുഹൃത്ത് അത് തിരഞ്ഞെടുത്തതാണോ? നല്ല ശമ്പളമാണോ, പ്രശസ്തിയാണോ, ഇതൊന്നുമല്ല, പാഷനാണോ? ഇതിൽ പാഷനല്ലാതെ വേറെ എന്ത് കാരണം കൊണ്ട് നിങ്ങൾ പ്രൊഫഷൻ ചൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് തോന്നാനുള്ള സാധ്യത വളരെയേറെയാണ്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനോ ചലഞ്ചസ് ഫേസ് ചെയ്യാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. ഇനി എന്ത് കാരണം കൊണ്ട് നിങ്ങൾ പ്രൊഫഷൻ ചൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ കഴിവുകളും മനസ്സിലാക്കി ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റിയാണോ, അതോ സമൂഹം എന്ത് പറയുമെന്ന് ആലോചിച്ചാണോ, അതോ ധൈര്യക്കുറവാണ്? ഇങ്ങനെ ധൈര്യം കാണിച്ച് സ്വന്തം കഴിവുകളെ വിശ്വസിച്ച് വിജയം നേടിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ശ്രീജേഷ് നായർ, ഓഡിയോ ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് അറ്റ് അവിഡ് ആൻഡ് എ റീ റെക്കോർഡിംഗ് എഞ്ചിനീയർ ഹൂസ് ഫിൽമോഗ്രഫി ക്രോസ് ബോർഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ടു ഗ്രോ ഇൻ ബോളിവുഡ് ആൻഡ് ഹോളിവുഡ് ഇൻഡസ്ട്രീസ്. ഹി ഹാസ് വർക്ക്ഡ് ഇൻ ഹിന്ദി, മറാഠി, തമിൾ ആൻഡ് മലയാളം ലാംഗ്വേജ് മൂവീസ്. ഹിസ് പോപ്പുലർ വർക്ക് ഇൻക്ലൂഡ്സ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള ഇൻ മലയാളം, ആയിരത്തിൽ ഒരുവൻ ബില്ലാ ടു ഇൻ തമിഴ്, ആൻഡ് എ ബഞ്ച് ഓഫ് ബ്ലോക്ക് ബസ്റ്റർ ഹിന്ദി മൂവീസ് ലൈക്ക് ഗാങ്സ് ഓഫ് വസൈപൂർ, ജോദ അക്ബർ, ചിനികം, റംഗ് ദി ബസന്തി, അഗ്നിപഥ് ആൻഡ് മെനി മോർ. ഹി ഹാസ് ഓൾസോ ലെഫ്റ്റ് ഹിസ് മാർക്ക് ഇൻ ദ ഹോളിവുഡ് മൂവീസ്: ദ ഡാർക്ക് നൈറ്റ്, ഹാരി പോട്ടർ ആൻഡ് ദ ഡെത്ലി ഹാലോസ്, ഇൻസെപ്ഷൻ, ദ ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് ആർ ഫ്യൂ അമംഗ് ദം. അനുരാഗ് കശ്യപ്സ് ഗാങ്സ് ഓഫ് വസൈപൂർ എന്ന ബോളിവുഡ് ചിത്രത്തിലെ റീ റെക്കോർഡിംഗിന് 2012 ഇദ്ദേഹത്തിന് ആർ ലേറ്റ് പ്രസിഡന്റ് ശ്രീ പ്രണബ് മുഖർജിയിൽ നിന്നും ബെസ്റ്റ് റീ റെക്കോർഡിസ്റ്റ് എന്ന നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൽ നിന്ന് നാഷണൽ അവാർഡ് വിന്നിംഗ് സൗണ്ട് എഞ്ചിനീയറിലേക്കുള്ള യാത്ര നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് ശ്രീജേഷ് നായർ. ഐഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് വിഭാരാജ് ആൻഡ് മാസ്മരം ടോക്കീസ് ഫോർ ഗിവിംഗ് മീ എ ചാൻസ് ടു സ്പീക്ക് അബൌട്ട് മൈ ഡ്രീംസ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വിൽ ഇൻസ്പയർ സം ഓഫ് അസ് ടു ടേക്ക് ഓൺ ദ പാത്ത് ടു അച്ചീവിംഗ് ദ ഡ്രീംസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം നിന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചേസിങ് യുവർ ഡ്രീം എന്നാണ്. അപ്പോൾ ചേസിങ് യുവർ ഡ്രീം എന്ന് പറയുമ്പം ഞാൻ പേഴ്സണലി അങ്ങനത്തെ ഒരു ചിന്ത ചിന്തിക്കാത്ത ഒരാളാണ്. ചേസിങ് യുവർ ഡ്രീം മീൻസ് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ദർ വിച്ച് യു ആർ കോൺസ്റ്റൻ്റ്ലി റണ്ണിങ് ആഫ്റ്റർ, യു നോ, ട്രൈങ് ടു അച്ചീവ് എന്നുള്ള കാര്യമാണ്. ഈ റണ്ണിങ് ആഫ്റ്റർ, ട്രൈങ് ടു അച്ചീവ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഫീൽസ് ആസ് ഇഫ് ദർ ഇസ് എ ഹ്യൂജ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇൻ ഓർഡർ ടു ഗെറ്റ് ടു യുവർ ഡ്രീംസ്. ഇതിനകത്ത് നമ്മളെല്ലാം മറക്കുന്നൊരു കാര്യമുണ്ട്, ദീസ് ഡ്രീംസ് ആർ യുവേഴ്സ് ഓൺലി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ സ്വപ്നങ്ങൾ എൻ്റേതായിരിക്കണം. എനിക്ക് വേറൊരാൾ പറഞ്ഞു തരുന്ന കാര്യമാണെങ്കിൽ അതെൻ്റേതല്ല, അത് ഞാൻ കേട്ടിട്ട് ഞാനത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയത് സൗണ്ട് എഞ്ചിനീയറിംഗ്. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഞാൻ ഒരു സ്റ്റുഡിയോ എഞ്ചിനീയറായിട്ട് സെക്കൻഡ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ബോംബെയിലെ രാജ് കമലിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തിനാ സൗണ്ട് എഞ്ചിനീയറിംഗ് എടുത്ത്? വൈ വാസ് ഐ സോ അട്രാക്റ്റഡ് ടു ദാറ്റ്? കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്. ഇറ്റ് വാസ് എ റിലേറ്റീവ്ലി അൺനോൺ ഫീൽഡ് ആ സമയത്ത്. ഇറ്റ്സ് എ കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക്, 2002-2003. ഇറ്റ് വാസ് വെരി അൺനോൺ. രണ്ട്, അൺനോൺ ആകുമ്പോഴത്തേക്കുള്ള ഗുണം ചെയ്യുക, ഐ ഹാവ് എ ചാൻസ് ടു പ്രൂവ് മൈസെൽഫ്. എനിക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഒന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഐ ആക്ച്വലി മൂവ്ഡ് അവേ ഫ്രം വാട്ട് വാസ് എ നോം. നോം എന്തായിരുന്നു? നമ്മൾ ബി ടെക് കഴിയുന്നു, എഞ്ചിനീയറിംഗ് കഴിയുന്നു, യു ഫോളോ സംതിങ് ദാറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ദാറ്റ്. ഞാൻ അതിൽ നിന്ന് മാറി. അപ്പോൾ അതിൽ നിന്ന് മാറുമ്പോൾ ദർ ആർ പീപ്പിൾ ഹു വിൽ സപ്പോർട്ട് യു, ദർ ആർ ഫാക്ടേഴ്സ് ദാറ്റ് വിൽ സപ്പോർട്ട് യു, ദർ ആർ ഫാക്ടേഴ്സ് ദാറ്റ് വിൽ ബി അഗേൻസ്റ്റ് യു. അത് നാച്ചുറലാണ്. യുനോ, യു ഹാവ് ടു കം അക്രോസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് മേ നോട്ട് സപ്പോർട്ട് യു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് മേ നോട്ട് സപ്പോർട്ട് യു എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റിലാണ്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി വെരി ക്ലിയർ ദാറ്റ് ദോസ് ഡ്രീംസ് ആർ യുവർ ഡ്രീംസ്. നമ്മുടെ ഡ്രീം എൻ്റെ ഡ്രീമാണെങ്കിൽ മാത്രമേ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വേറൊരു ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യണം. ഇഫ് മൈ ഡ്രീം വാസ് ടു ബൈ എ റെഡ് കളേർഡ് ജീപ്പ്, ഓക്കെ, അത് ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഐ ലാവ് ടു ഫൈൻഡ് ദ നെക്സ്റ്റ് ഡ്രീം. സോ
ഡ്രീമിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇറ്റ് ഈസ് നോട്ട് എ വെരി മെറ്റീരിയലിസ്റ്റിക് തിങ്. നമ്മൾ അങ്ങനത്തെ ഒരു കാര്യമല്ല പറയുന്നത്. ഇറ്റ് ഈസ് വാട്ട് ഡു യു വോണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ് വൺസ് യു അച്ചീവ് ഇറ്റ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ഹൗ വിൽ യു നോ ദാറ്റ് യു ഹാവ് അച്ചീവ്ഡ് ഇറ്റ്. ഇപ്പോൾ ഞാൻ ഒരു സൗണ്ട് എഞ്ചിനീയറായിട്ട് അറിയപ്പെട്ടിട്ട് അധികം നാളൊന്നുമല്ല, വളരെ റീസൻ്റാണ് എൻ്റെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത്, വളരെ റീസൻ്റാണ്. അതിനകത്ത് ഈ അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു ഞാനുമുണ്ട്. So there is a point where I had to lay down everything, all my paths and everything to be where I wanted to be. But my main aim was not to be famous. My main aim was to do something that people will remember. You know, people should know you for not for you only, they should know you through your work. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനപ്പം സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോയി. സൗണ്ട് എഞ്ചിനീയറിംഗ് പോയ സമയത്ത് ഞാൻ സെക്കൻഡ് അസിസ്റ്റൻ്റാണ്. അപ്പോൾ സെക്കൻഡ് അസിസ്റ്റൻ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജോലി എന്താ, നമ്മൾ കേബിൾ മടക്കുക, ചായ വാങ്ങുക, ബുക്കെല്ലാം ഓർഡറിൽ വയ്ക്കുക, സെഷൻസിൻ്റെ ബാക്കപ്പ് എടുക്കുക. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ വെരി ഗ്ലോറിഫൈഡ് തിങ് യു സീ. പക്ഷേ അന്നേരവും വിതിൻ മീ ഐ ന്യൂ വാട്ട് ഐ വോണ്ടഡ് ടു ഡു, ആൻഡ് വാട്ട് ഐ വോണ്ടഡ് ടു ഡു വാസ് ടു ബി ഏബിൾ ടു അച്ചീവ് സംതിങ് ദാറ്റ് പീപ്പിൾ ഹാവ് നോട്ട് യൂഷ്വലി സീൻ. അത് ഞാൻ അച്ചീവ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആയിട്ടുണ്ടാവില്ലായിരിക്കും. യു നോ ഐ മേ നോട്ട് ഹാവ് റീച്ച് ദാറ്റ് സ്റ്റേജ് യെറ്റ്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, സി പീപ്പിൾ വിൽ ഓൾസോ ഗിവ് യു എ വാല്യൂ ദാറ്റ് യു മേ നോട്ട് പ്ലേസ് ഫോർ യുവർ സെൽഫ് ബിക്കോസ് യുവർ ഡ്രീംസ് ദാറ്റ് ആർ യുവേഴ്സ് ആർ സോ ഹൈ ഇൻ യുവർ മൈൻഡ്. അതിൻ്റെ വാല്യൂ, നിങ്ങൾ വെച്ചിരിക്കുന്ന അച്ചീവ്മെൻറ്റിൻ്റെ ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് വെൻ യു വോണ്ട് ടു അച്ചീവ് ഇറ്റ്, ആൻഡ് ഐ ഡോണ്ട് യു ലൈക്ക് ടു യൂസ് ദ ഫ്രേസ് ചേസിങ് യുവർ ഡ്രീംസ്. യു ചേസ് ആഫ്റ്റർ സംതിങ് ദാറ്റ് you know, you don't know what to do with. You know, you chase after something, it feels like a struggle. No, achieving your dreams should not feel like a struggle, because struggle und, there is a struggle to achieve your dreams. But the moment you feel it is a struggle, what will happen? You will get tired, you will feel dejected, you will feel that you may not reach that point. Adell aa points ellam varum. The struggle that is associated with that should actually be part of something that you take in as yourself. ipo nammal ipo enik ipo for example enik biryani kadikkan bayangara ishtam annu vekka, pakshe adinu mumbalte stage adu vegetables ariyanam, you know, you need to prepare all of that, adu struggle aayittu thoni kaniya, then I will not enjoy the part of eating this. You know, it's like that, you enjoy the process of that. aa mottham process aanu nammude dream ennu parayunnathu. അപ്പം വെൻ ഐ വോണ്ടഡ് ടു ഡിസൈഡ് ടു ബി എ സൗണ്ട് എഞ്ചിനീയർ, ഇതിനകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അവർ പാഷൻ, റൈറ്റ്? അവർ പാഷൻ. പാഷനൊരു പ്രശ്നമുണ്ട്. സി പാഷൻ വിൽ ഫോഴ്സ് യു ടു ഡ്രൈവ് യുവർ സെൽഫ് വെരി ഹാർഡ്. വെൻ യു ആർ ഡ്രിവൺ വെരി ഹാർഡ് എന്താ സംഭവിക്കുക? യു ഓവർ വർക്ക് യുവർ സെൽഫ്, യു ഓവർ എക്സേർട്ട്, ആൻഡ് യു വിൽ നോട്ട് നോ, യു വിൽ എൻജോയ് ദാറ്റ്. ബട്ട് സ്ലോലി വാട്ട് വിൽ ഹാപ്പൻ ഇസ് വെൻ യു ഫീൽ ദാറ്റ് യു ഹാവ് നോട്ട് achieved what you thought you would have achieved in the time frame that you thought you would have achieved. നമ്മളെല്ലാത്തിനും ഇപ്പം ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പം എനിക്ക് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എത്ര സമയം, 5 വർഷം, അങ്ങനെയല്ല. ഇഫ് യു ഡു ദാറ്റ് ആൻഡ് യു ഫീൽ ദാറ്റ് യു ഹാവ് യു ആർ നോട്ട് ഗെറ്റിംഗ് എനിവെയർ, വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഇറ്റ് വിൽ ബേൺ യു ഡൗൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ടയർഡാവും. വി ദെൻ ഡിസൈഡ് ടു വി ഡു കോംപ്രമൈസസ്, യു നോ, എന്നാൽ ഇത്രയും മതി, ലെറ്റ്സ് നോട്ട് ഗിവ് 100%, യു നോ, തിങ്സ് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് പാഷൻ. But without passion namukku oru dream undavilla. idu rendum bayangara cyclic aanu, bayangara interesting aayittoru oru endha paraya oru jugalbandhi polathoru saadhana adu rendum thammil. oranna ingeneyanu your dreams are something else. You have to be very practical with your passion. Passion will drive you, yes, but you also have to find a space to enjoy yourself in that travel. If you don't call it a chase, if you call it a journey, you will enjoy that. അത് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൗണ്ട് എഞ്ചിനീയറായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വൺസ് ഐ ജോയിൻഡ് എ സ്റ്റുഡിയോ, ഇറ്റ് ടുക്ക് മീ 10 years ടു ബി അറ്റ്ലീസ്റ്റ് സം വൺ ദാറ്റ് പീപ്പിൾ വുഡ് പ്രോബബ്ലി ഹിയർ അറ്റ് സം ടൈം, ആൻഡ് ഐ വാസ് ലക്കി അറ്റ് ദാറ്റ് പോയിൻ്റ്. പക്ഷേ ആ 10 years ദെവർ എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഐ ഹാഡ് ടു, യു നോ, റിയലി ലുക്ക് അറ്റ്. കാരണം ഐ വുഡ് സ്പെൻഡ് മന്ത്സ് ഇൻ ദ സ്റ്റുഡിയോ. അത് ഞാൻ ഇന്ന് ആരോടും പറയില്ല. ഐ വിൽ നോട്ട് സേ ദാറ്റ് യു എൻഡ് അപ്പ് വർക്കിംഗ് 20 hours a ഡേ. നോ, അതിനൊന്നും ആവശ്യമില്ല. ഇഫ് യു വർക്ക് 20 hours a ഡേ, യു ആർ ഓൺലി ബേണിങ് യുവർ സെൽഫ് ഔട്ട്. അതൊരു അച്ചീവ്മെൻ്റ് അല്ല.
you know, overworking yourself to reach somewhere is not, I would not call that overworking as an achievement, because at the end of the day, what, you lose your energy, you lose your focus at the end of 20 hours, actually at the end of 8 hours, you don't have any focus. You know, nammal pin endengilokke cheythu kaatti koottunna pole aayippo. When you want to achieve your dreams, it has to be very important for a few points. One, that dream has to be yours and yours only. അതൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഡ്രീമാണ്. നമുക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോൾ സെൽഫിഷാണെന്ന് തോന്നും. ഇപ്പം എൻ്റെ കാര്യങ്ങൾ, ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ഞാൻ എന്നെ വളർത്താനാണ് ചിന്തിക്കുന്നത്, അങ്ങനെയല്ല. ദി ഓൺലി വേ യു വിൽ ഗ്രോ ഈസ് വെൻ എവറിത്തിങ് അറൗണ്ട് യു ഓൾസോ ഗ്രോസ്. അങ്ങനെ മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. ഞാൻ ചേതനെ പഠിക്കുന്ന സമയത്ത് പോളച്ചൻ പഠിപ്പിച്ചു തന്ന, അവിടുത്തെ അച്ഛൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്, ഞാൻ വളരണമെങ്കിൽ എനിക്ക് ചുറ്റാകെയുള്ളത് വളരണം, എന്നാൽ മാത്രമേ ഐ ക്യാൻ ഗ്രോ. സോ വെൻ യു ഹാവ് എ ഡ്രീം, it is very interesting that you will see, you will build, you will grow a lot of things around that dream so that you can also grow. So it is not, even though it is your dream, it does not become selfish. Manasilayile? And when it is not selfish, you don't feel tired, because on that journey you meet friends, you meet people, you meet mentors, you learn incidents, there is a lot of life stories that come to you. Idellam varumbodhu you will reach a point where you'll be happy. You'll reach a point where, you know, your dreams are there. Appo dreams ethiyo ennu choichu kaniyal, you would still like to answer, I'm enjoying the journey. Adana. So what is your dream? You should have a very good answer for that. And that answer should be only yours, no one else's. So my point is very simple. You will face struggles. That is not a problem. It is not about the struggle that matters. It is about taking that as part of the journey. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ, യു നോ, ആസ് എ ജേർണി, പെട്രോൾ അടിക്കണം, കഴിക്കണം, യു നീഡ് ടു ടേക്ക് റെസ്റ്റ്, യു നോ, ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ് ആണ്. ടയർ പഞ്ചർ ആവാം. സി, ബട്ട് യു ഡോണ്ട് ലുക്ക് അറ്റ് ഓൾ ഓഫ് ദാറ്റ് ആസ് എ സ്ട്രഗിൾ. ആൻഡ് ദ ബ്യൂട്ടിഫുൾ പാർട്ട് അബൌട്ട് വെൻ യു ഫീൽ ഹാപ്പി അബൌട്ട് യു റീച്ച്ഡ് എ പ്ലേസ് വിതൗട്ട് കോംപ്രമൈസസ്, യു നോ, വിത്ത് ഗിവിങ് യു 100% to not only yourself but everybody around you as well. Angane etna samayathu when you look back, you will have a lot of stories to smile at and to enjoy and to tell people. Adu valare critical aanu. Ippa njan ende case la njan parayanengil, ippa njan ee njan nerthe parayalo, appo orakkam illade pani eduthittundu, food restrictions, food chalappa kalikkan marannu povum, porathirangada veil kollada, angane it was not healthy. But at that moment of time I was young and I did not feel that, you know, this was a struggle. I felt that, you know, this is a part of a journey that I am learning, I am growing, and I love that. I will not recommend people to do that though, you know, because you need to take care of yourself, you know, chuvar undengile chithram varikkan pattullu pinne anengi polu. Appo you need to love yourself, you need to take care of yourself and your dreams. And I would think the process of the journey to the dream is the most important part. And once you've achieved your dream, it's not a full stop, it's actually a comma. There is a lot of things that you can enjoy in that space. So to everybody who's achieving their dreams, I wish you all the best and all the very best happiness in the journey of enjoying your dreams. Thank you so much. Thanks for watching Hakuna Matata. See you next time with a different topic. Be happy, be positive.